സാർ, ഭീമന്റെ നമ്മോടൊപ്പം ചേരുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? പരിപാടി അസല് പരിപാടി, കാരണം അതൊരു കേരളത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ഒരുക്കിയെടുത്തൊരു സംരംഭമാണ് അല്ലേ. അതിന് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് പിണറായി വിജയൻ സി എമ്മിനെ തന്നെയാണ്. ഞങ്ങളുടെ സാന്നിധ്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കേട്ട് വൈറലായ ഭീമൻ രഘുവിന് ഇതെന്തു പറ്റി? കേരളീയം വേദിയിൽ ശൈലി മാറ്റിപ്പിടിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഴുവനും കസേരയിൽ ഇരുന്ന് കേട്ടാണ് അദ്ദേഹം മടങ്ങിയത്. മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റതോടെ പലരുടെയും കണ്ണു പതിഞ്ഞത് മുന്നിലുണ്ടായിരുന്ന ഭീമം രഘുവിലേക്ക്. എല്ലാവരുടെയും ഒരേ ഒരു നോട്ടം ഭീമം രഘുവിലേക്കായിരുന്നു. എഴുന്നേൽക്കുന്നുണ്ടോ എഴുന്നേൽക്കുന്നുണ്ടോ എന്നും നോക്കി. പക്ഷേ ഒരനക്കവുമില്ല. ഭീമൻ രഘു ഒരേ ഇരുത്തമായിരുന്നു. എന്നാൽ താരം നിന്നു തന്നെ കേൾക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. അന്വേഷിച്ചപ്പോൾ ദേ ഇതാണ് പറഞ്ഞത്. ചോദ്യം ചെയ്യേണ്ട വേദിയല്ല ഇത്. ഇത് കേരളീയമാണ്, ഒന്നാം തീയതി ഉള്ളതാണ്. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക? വേറെ വല്ലതും ഉണ്ടോ ചോദിക്കാൻ? ഓക്കെ, ബൈ. ഭീമൻ രഘു നമ്മോടൊപ്പം ചേരുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? പരിപാടി അസല് പരിപാടി, കാരണം അതൊരു കേരളത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ഒരുക്കിയെടുത്തൊരു സംരംഭമാണ് അല്ലേ. അതിന് വളരെ ഓക്കെ. അപ്പൊ അടുത്ത നല്ല വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.